അടിക്കട മനോജ, ഈ കളി നമ്മൾ ജയിക്കൂട്ടറ. ദേ നല്ല കളിയാവ്. അടചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താന്നറിയോ? വെല്ലോം തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ തിരിഞ്ഞില്ലെങ്കിൽ എന്താ, പാകിസ്ഥാന്റെ കൂടെ അല്ലേ ഈ കളി നമ്മൾ ജയിക്കും. നീ നോക്കിക്കോ. സത്യം പറ നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്താ പറ? പറടാ. ദേവദാസ്, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? സ്ക്വാഷാ. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആരിക്കണായിരുന്നു അടിച്ചവന്മാരെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ല ജയിച്ച, അവന്മാരെ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കൂല്ലേ? ഇന്ത്യ തോറ്റെന്നോ? എവിടെ? എപ്പ? എങ്ങനെ? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ. വേറെ ഒരു ചിരി അങ്ങോട്ട് വന്നില്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ചുറിച്ചത്? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് പ്രാധ തലണോ? എന്താണോ കുറ്റം പറഞ്ഞു? പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞോ പട്ടി. വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ, എവിടാ? ആ ശരി. അവനും എനിക്കും നിനക്കും ഒക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടുകാണിച്ചോ. ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിപ്പോ പാകിസ്ഥാനിപ്പോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞു. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലാ തിരിച്ചു തരണം. ആ അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറഞ്ഞു വരും. നല്ല കഥയെ. ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാര്? തല്ലണോന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിനി? അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദെ, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ പേരൊക്കെ ഇതിനെ വലിച്ചെടുക്കുന്നത്. അതേക്കാ, രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെന്നെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലോ അറിയാം. അതിന് കൊണ്ടോട്ടി നിന്ന് കൊയിലാണ്ടി നിന്നും ആരും പറന്നും നീന്തി ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം ഏ വരണുണ്ട്. ഇവനാണ് ഇത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്തടാ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടെ വന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ നിനക്കെന്നോട് കാര്യം? വെള്ളം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി വേണ്ട, അതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. ആ വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇമ്മാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാണ്. നീ കൊടുത്തു ഞങ്ങൾക്കറിയണ്ട, നീയായി നിന്റെ പാടായി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം അറിയില്ലേ, നീ ആള് ചാരനാണ് എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് പുലീസാണ്. ഈ ശൈത്താനോട് കൂട്ടു വേണ്ട. മുജീബിക്ക് ഇങ്ങനോട് അനാവശ്യം പറയലേ എന്ന് പറഞ്ഞ നീ എന്തിയോടോ അറി. ആറിയാന്റെ മറ്റവൻ അല്ല മുജീബിക്ക വാവയോടെ പറഞ്ഞത്. പോവാ, പോടെ
നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ, ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞു മനസ്സിലാക്കി ഉസ്താദ്. ആ പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല, കളി മുട്ടത്ത അവന്റെ കളി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചുമ്മാരിക്കുന്നേ.